പ്രശസ്ത വ്ലോഗറായ ഉണ്ണിമായയുടെ വിവാഹം കഴിഞ്ഞ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ആകെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. പ്രശസ്തയാകാൻ സീരിയലോ സിനിമയിലോ അഭിനയിക്കണമെന്നില്ല എന്നതും മലയാളികൾ തെളിയിച്ച കാര്യം തന്നെ. അതിലൂടെ തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ പ്രശസ്തിയിലേക്ക് എത്തിയിരിക്കുന്നത്. സിംപ്ലി ബൈ ഉണ്ണിമായ എന്നതുപോലെ തന്നെ വിവാഹ ചടങ്ങിന് സിമ്പിളായി തന്നെയാണ് ഉണ്ണിമായ എത്തിയത്. ഗ്രീൻ ബ്ലൌസിൽ മുത്ത് ഘടിപ്പിച്ചു എന്നല്ലാതെ ഒരു ആഡംബരം പോലും ആ വസ്ത്രത്തിൽ ഇല്ലായിരുന്നു എന്നാണ് ആരാധകർ പറയുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പുടവ മാറ്റി എത്തിയിരിക്കുകയാണ് ഉണ്ണിമായ. കൂടുതൽ സുന്ദരിയായി തന്നെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇടയ്ക്ക് താരത്തിന്റെ അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഒരു പോളിലൂടെയാണ് താരത്തിന്റെ വിവാഹ വസ്ത്രം താരം തിരഞ്ഞെടുത്തത്. ഞാൻ ഏത് കളർ സാരി ധരിക്കണം എന്നായിരുന്നു താരത്തിന്റെ ചോദ്യം. അതിൽ പലരും പറഞ്ഞ ഒരു പിങ്ക് വാടാമുല്ല ഷെയ്ഡിലുള്ള സാരി തന്നെയാണ് ഉണ്ണിമായ ഇപ്പോൾ രണ്ടാം പുടവയായി ഉടുത്തിരിക്കുന്നത്. അതിമനോഹരമായി തന്നെയാണ് രണ്ടാം പുടവയിൽ താരത്തിനെ കാണാനും. കൂടുതൽ സുന്ദരിയായി കുറച്ചുകൂടി മേക്കപ്പ് അണിഞ്ഞോ എന്നും ആരാധകർ ചോദിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഈ സാരിയും ഇപ്പോൾ ഹൈലൈറ്റായി മാറുകയാണ്. അധികം ആരും യൂട്യൂബ് ചാനൽ തുടങ്ങാത്ത സമയം മേക്കപ്പ് ഒന്നും തുടങ്ങാത്ത സമയത്തായിരുന്നു ഉണ്ണിമായയുടെ തുടക്കം. ഇപ്പോൾ ഉണ്ണിമായയുടെ യൂട്യൂബ് ചാനലിൽ ഏകദേശം 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടുക്കാറായിട്ടുണ്ട്. അത്രമേൽ പ്രിയങ്കരമാണ് മലയാളികൾക്ക് ഉണ്ണിമായ. ഉണ്ണിമായയുടെ വരൻ ലെസ്ലി ജോസഫ് ആയാലും ഇതിനു മുൻപ് തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെ പരിചിതൻ തന്നെയാണ്. താരം ഇന്ന് രാവിലെ പോലും ആരാധകർക്ക് വേണ്ടി വീഡിയോ പങ്കിട്ടിരുന്നു. അതിനുശേഷമായിരുന്നു വിവാഹത്തിന് പങ്കെടുത്തത് പോലും. ഇരുവരുടെയും ഒരു ക്രിസ്ത്യൻ ഹിന്ദു വിവാഹമായിരുന്നാൽ പോലും പ്രണയവിവാഹമല്ല എന്ന് രണ്ടുപേരും തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട്. വീട്ടുകാരുടെ എതിർപ്പൊന്നുമില്ലാതെ മതമൊന്നുമില്ലാതെയാണ് ഇരുവരും വിവാഹം കഴിക്കുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ക്രിസ്ത്യൻ രീതിയിലല്ലാതെ ഉണ്ണിമായയുടെ രീതിയിലുള്ള ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹമായിരുന്നു ഉണ്ണിമായയ്ക്ക് ഇന്ന് നടന്നത്. എന്തായാലും രണ്ടാം പുടവയിൽ അതിമനോഹരമായി സുന്ദരിയായിട്ടുണ്ടെന്നും ആരാധകർ തിരഞ്ഞെടുത്ത സാരി ആയതുകൊണ്ട് തന്നെ ഇരട്ടി മധുരമാണെന്നുമാണ് ആരാധകർ പറയുന്നത്.